एन जीवने भागम पत्त रचना बबुश राहुल ने वीटल विष्णु वंटे पुगिल कुछ दूर आष्णु ने फोलो पंद तोंद विष्णु वीड कूटी अब मनसिया वी स्पीड कूटी विष्णु वीडियो ഇടയുടെ ആഘാതത്തിൽ വണ്ടിയും അവനും ഒരു വശത്തേക്ക് വീണു. കൃത്യം നടത്തിയെന്ന് ഉറപ്പുവരുത്തി കാറുകാർ തിരികെ പോയി. രാത്രിയായതിനാൽ തന്നെ അപകടം നടന്നതൊന്നും നാട്ടുകാർ അറിഞ്ഞിരുന്നില്ല. പക്ഷേ ആ വഴി വന്ന ഒരു കാറുകാരാണ് വിഷ്ണുവിനെ രക്ഷിച്ചതും ഹോസ്പിറ്റലിലാക്കിയതും. ഡോക്ടറിൻ്റെ ചെക്കപ്പിന് ശേഷം വിഷ്ണുവിൻ്റെ ഫ്രണ്ടായ രാഹുലിനെ ഫോൺ വിളിച്ചു. വിഷ്ണുവിനെ രക്ഷിച്ചവർ തന്നെയായിരുന്നു രാഹുലിനെ വിളിച്ചതും. കേൾക്കേണ്ട താമസം രാഹുൽ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അവിടെ എത്തിയത് അവൻ്റെ കയ്യിൽ വിഷ്ണുവിൻ്റെ ഫോണും മറ്റും ഏൽപ്പിച്ച് അവർ പോയി. ശേഷം ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിയുമ്പോഴേക്കും സമയം ഒരുപാടായിരുന്നു. നേരം വൈകിട്ടും വിഷ്ണുവിനെ കാണാതായതോടെ അവർ കൃതിയെ കൊണ്ട് ഫോൺ വിളിപ്പിച്ചു. ആദ്യമൊക്കെ അവൻ ആ കോൾ കട്ട് ചെയ്തിരുന്നു. പിന്നീട് അവൻ രണ്ടും കൽപ്പിച്ച് കോൾ എടുത്തു. വിഷ്ണു ഏട്ടാ, നിങ്ങൾ തിരക്കിലാണോ എന്ന് കൃതി ചോദിച്ചെങ്കിലും മറുപടി പറഞ്ഞത് രാഹുലായിരുന്നു. എന്തു പറ്റി മോളെ? അല്ല, വിഷ്ണുവേട്ടൻ എന്ത് ചെയ്യുകയാണ്? എന്താ ഇത്ര ലേറ്റായത്? അവനോ? അവനിവിടെ എൻ്റെ അടുത്തുണ്ട്, കുളിക്കാൻ പോയതാണ്. ശരി, ഞാൻ നേരെ ഒരുപാടായിട്ട് കാണാത്തോണ്ട് വിളിച്ചതാണ്. കോൾ കട്ടായതും രാഹുൽ നെഞ്ചിൽ കൈവച്ച് ശ്വാസം വലിച്ചു. താൻ പറഞ്ഞത് കള്ളമാണ്, പെട്ടെന്ന് പറഞ്ഞ് അവരെ ടെൻഷൻ അടുപ്പിക്കേണ്ടതെന്ന് കരുതിയാണ്. പിറ്റേന്ന് രാവിലെയാണ് വിഷ്ണുവിന് അപകടം പറ്റിയത് രാഹുൽ എല്ലാവരെയും അറിയിച്ചത്. രാഹുൽ വിഷ്ണുവിൻ്റെ ഫോൺ എടുത്ത് ആദ്യം വിളിച്ചത് അരുണേട്ടനെയാണ്. പിന്നെ അരുണേട്ടൻ തന്നെയാണ് കൃതിയോടും അമ്മയോടും വിവരം പറയുന്നത്. അത് കേട്ടപാടെ എല്ലാവരും ഹോസ്പിറ്റലിലെത്തി. അപ്പോഴും വിഷ്ണു ഐ സി യുവിലായിരുന്നു. കൃതി രാഹുലിനോട് അപകടത്തെക്കുറിച്ച് ചോദിച്ചു. അവനും അറിയില്ലായിരുന്നുവെന്ന് രാഹുൽ മറുപടി നൽകി. പിന്നെ ഞാനിവിടെ വന്നപ്പോൾ ഇവനെ രക്ഷിച്ച ആളുകൾ പറഞ്ഞത് ഇവൻ്റെ വണ്ടി തട്ടിമറിഞ്ഞ പോലെയാണുള്ളതെന്നാണ്. അതും നിങ്ങളുടെ സ്റ്റോപ്പ് എത്തുന്നതിന് കുറച്ച് മുമ്പുള്ള സ്ഥലത്ത് നിന്ന്. അത് കേട്ടതും കൃതിക്ക് ഒരുപാട് സങ്കടമായി. അവൾ കരയാൻ തുടങ്ങി. മോളെ, നീ പേടിക്കണ്ട, അവന് കാര്യമായി ഒന്നും പറ്റിയിട്ടില്ല. ചെറിയൊരു ഫ്രാക്ചറും മറ്റും പറ്റിയിട്ടേ ഉള്ളൂ, അതും സീരിയസ് ഇല്ലാത്തത്. പിന്നെ ഇപ്പോൾ ഐ സി യുവിൽ കിടത്തിയത് ബ്ലഡ് അല്പം പോയതുകൊണ്ടാണ്. കൃതിയുടെ കരച്ചിൽ കണ്ട് ഐസുവിൻ്റെ വാതിലിലൂടെ അകത്തേക്ക് നോക്കി നിൽക്കുന്ന അമ്മ അടുത്തേക്ക് വന്നു. മോളെ, നീ ഇങ്ങനെ കരയല്ലേ, അവനൊന്നും സംഭവിക്കില്ല. പക്ഷേ അതൊന്നും കൃതിയുടെ തലയിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. അവൾ വീണ്ടും പ്രിയപ്പെട്ടത് എന്തോ നഷ്ടമായതുപോലെ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ചേച്ചിയും അരുണേട്ടനും ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയിരുന്നു. കൃതിയെ സമാധാനിപ്പിക്കാൻ രാഹുലും അമ്മയും വളരെയധികം കഷ്ടപ്പെട്ടു. അല്പം കഴിഞ്ഞതും ചേച്ചിയും അരുണേട്ടനും അവർക്കടുത്തേക്ക് വന്നു. അമ്മ വേഗം ചെന്ന് കാര്യം അന്വേഷിച്ചു. ചേച്ചി അവന് പേടിക്കാതിരിക്കാനായി അവന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എനിക്കൊന്ന് അവനെ കാണണം മോളെ. അമ്മേ, അത് പറ്റില്ല. അതെന്താ, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് പിന്നെ അമ്മേ, അവൻ്റെ ബോധം വന്നിട്ടില്ല. അത് കേട്ടതും ഇതുവരെ അടക്കി പിടിച്ച് കണ്ണുകൾ പുറത്തേക്ക് വന്നു. എനിക്ക് എൻ്റെ മോനെ വേണം ജീവനോടെ. ഇനി ഒരിക്കൽ കൂടി ഒരു വേർപാട് താങ്ങാൻ എനിക്ക് കഴിയില്ല. അതും പറഞ്ഞ് അമ്മ വിനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. അമ്മയുടെ മനസ്സിൽ വിഷ്ണുവിനെ നഷ്ടപ്പെടുമോ എന്നാണെങ്കിൽ കൃതിക്കാവട്ടെ. താൻ കുറേ കാലമായി വിഷ്ണുവിനെ മൈൻഡ് ചെയ്യാറില്ല എന്ന കുറ്റബോധവുമായിരുന്നു. കൃതി പതിയെ കണ്ണു തുടച്ച് വയറിൽ കൈ ചേർത്ത് അടുത്തുള്ള ചെയറിലേക്ക് ഇരുന്നു. ചേച്ചി വന്ന് കൃതിയുടെ അടുത്തിരുന്നിട്ട് അവളോട് പറഞ്ഞു. മോളെ, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, അത് കുഞ്ഞിന് നല്ലതാവില്ല. പിന്നെ വിഷ്ണുവിന് ഒന്നും പറ്റില്ല, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശേഷം ചേച്ചി അവളെ ചേർത്ത് പിടിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞതും ഒരു ഡോക്ടർ വന്ന് വിഷ്ണുവിനെ ചെക്ക് ചെയ്തു. എല്ലാവരും അയാളെ പ്രതീക്ഷയോടെ നോക്കി പുറത്തു നിന്നു. ഐ സി യുവിൻ്റെ ഡോറ് തുറന്ന് പുറത്തിറങ്ങിയ ഡോക്ടറിനോട് അരുണേട്ടനും രാഹുലും വിഷ്ണുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചു. പേടിക്കണ്ട, ബോധം വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ചെറിയൊരു ഫ്രാക്ചറും മറ്റുമാണുള്ളതെന്ന്. അത് റെഡിയാവാൻ ഒന്നര മാസം ബെഡ് റെസ്റ്റ് വേണ്ടി വരും. എന്തായാലും ഇന്നും കൂടെ ഒബ്സർവേഷനിൽ കിടക്കട്ടെ. ബാക്കി അവൻ്റെ അവസ്ഥ പോലെ ഇവിടെ നിൽക്കണോ പോകണോ എന്ന് തീരുമാനിക്കാം.
താങ്ക്സ് ഡോക്ടർ. ഡോക്ടറിൻ്റെ പുറകിലായി ഡോറ് തുറന്ന് നേഴ്സ് വന്നു. എന്നിട്ട് ഡോക്ടർ എഴുതിയ മരുന്ന് ചീട്ട് രാഹുലിന് നേരെ നീട്ടിയിട്ട് പറഞ്ഞു, ഈ മരുന്നൊക്കെ വാങ്ങിയിട്ട് വരണം. രാഹുൽ അതുപ്രകാരം മരുന്ന് വാങ്ങാൻ പോവാൻ നോക്കി. രാഹുൽ എങ്ങ് തന്നേക്ക് ചീട്ട്, ഞാൻ പോയി മരുന്ന് വാങ്ങി വരാം. വേണ്ട ഏട്ടാ, ഞാൻ പോവാം. വേണ്ട രാഹുൽ, ഞാൻ പോവാം. നീ ഇവരുടെ അടുത്ത് നിന്നോ എന്നും പറഞ്ഞ് ചീട്ട് വാങ്ങി അരുൺ പോയി. രാഹുൽ ചേച്ചിയുടെയും കൃതിയുടെയും അടുത്ത് ചെന്നു ഡോക്ടർ പറഞ്ഞതെല്ലാം പറഞ്ഞു. അത് കേട്ടതോടെ കൃതിക്ക് ആശ്വാസമായി. രാഹുലേട്ടാ, എനിക്കൊന്ന് വിഷ്ണുവിനെ കാണാൻ പറ്റുമോ? മോളെ, അതിപ്പോൾ പറ്റില്ല, നമുക്ക് വൈകുന്നേരമായിട്ടൊന്ന് ചോദിക്കാം. ഇനി 7 hours കൂടി ഒബ്സർവേഷനിൽ നിൽക്കേണ്ടതായിട്ടുണ്ട്, അതുവരെ കാത്തിരിക്കണം. പക്ഷേ കൃതിക്ക് അവനെ അടുത്തു കാണണമെന്ന് മനസ്സാഗ്രഹിച്ചു. പിന്നെ അവൾ കാത്തിരുന്നു സമയമാവാൻ. അമ്മയും ചേച്ചിയും ഒരുപാട് തവണ കൃതിയെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അവൾ അപ്പോഴെല്ലാം അത് നിരസിച്ചു. അതുകൊണ്ട് രാഹുൽ അമ്മയോടായി പറഞ്ഞു, അമ്മ, കൃതി ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിർത്തുന്നത് ശരിയല്ല. നിങ്ങൾ അവളെയും കൊണ്ട് വീട്ടിൽ പോയിക്കോളൂ, ഞാനും അരുണേട്ടനുണ്ടല്ലോ ഇവിടെ. പക്ഷെ കൃതി അതിന് സമ്മതിച്ചില്ല. അവസാനം ചേച്ചി പറഞ്ഞു, നിനക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ വേണം, അല്ലാതെ നിന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. വേറെ നിവൃത്തിയില്ലാത്തതിനാൽ അവൾ ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചു. ഉച്ചയ്ക്ക് ശേഷമുള്ള ചെക്കപ്പ് കഴിഞ്ഞ് ഡോക്ടറിനോട് കൃതി കരഞ്ഞുകൊണ്ട് ഒന്ന് വിഷ്ണുവിനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവളുടെ കരച്ചിൽ കണ്ട ഡോക്ടർ പറഞ്ഞു, മോളെ പേടിക്കാനൊന്നുമില്ല, അവൻ അല്പം കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റും, പോരെ. മതി എന്നവൾ തലയാട്ടി. വൈകുന്നേരമായപ്പോഴേക്കും വിഷ്ണുവിനെ വാർഡിലേക്ക് മാറ്റിയിരുന്നു. അവനെ ഒന്ന് അടുത്ത് കണ്ടപ്പോഴാണ് കൃതിക്ക് ആശ്വാസമായത്. അവൻ്റെ അടുത്ത് ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബനം കൊണ്ട് മൂടണമെന്നുണ്ടെങ്കിലും അവൻ്റെ മനോഭാവം എന്താണെന്ന് അറിയാത്തതിനാൽ അവൾ അവനെ കണ്ണു നിറച്ച് നോക്കി എന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല. അമ്മയും ചേച്ചിയും ചേർന്ന് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചും ശാസിച്ചും സങ്കടം ഒഴിവാക്കി കരച്ചിലായി മാറി. ഇതെല്ലാം കണ്ട് കൃതി മാറി നിൽക്കുന്നത് രാഹുൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ രാഹുലിന് മനസ്സിലായി കൃതി എത്രത്തോളം വിഷ്ണുവിനെ ഇഷ്ടപ്പെടുന്നുവെന്നും എത്രത്തോളം ആ സാമീപ്യം കൊതിക്കുന്നുവെന്നും. കൃതിക്ക് ക്ഷീണം ബാധിക്കുന്നത് കണ്ടിട്ട് അരുണേട്ടൻ വിനയച്ചോട് പറഞ്ഞു, നീ കൃതിയെയും അമ്മയും കൂട്ടി വീട്ടിലേക്ക് പോവുക, ഇവിടെ ഞാനുണ്ടല്ലോ എന്നും. ആദ്യം അത് രണ്ടുപേരും സമ്മതിച്ചില്ല എങ്കിലും പിന്നെ അവർ പോവാമെന്ന് സമ്മതിച്ചു. രാഹുലേ, നീയും ചെല്ലു വീട്ടിലേക്ക്, ഇന്നലെങ്ങാനും വന്നതല്ലേ, പോയി ഫ്രഷ് ആയിക്കോ, നാളെ ഓഫീസിൽ പോകാനുള്ളതല്ലേ. അത് കുഴപ്പമില്ല ഏട്ടാ, ഞാൻ 2 ദിവസത്തേക്ക് ലീവ് പറഞ്ഞിട്ടുണ്ട് ഓഫീസിൽ. അങ്ങനെങ്കിൽ നീ വീട്ടിൽ പോയിട്ട് വാ, വരുമ്പോൾ എനിക്കുള്ള ഡ്രസ്സ് കൂടി വീട്ടിൽ നിന്ന് എടുക്കണം, ഞാൻ വിനയോട് പറയാം. ശരി ഏട്ടാ എന്നും പറഞ്ഞ് അവൻ അരുണേട്ടൻ കൊടുത്ത കാറിൻ്റെ കീയുമായി പുറത്തേക്ക് പോയി. അങ്ങനെ അവരെ വീട്ടിലാക്കി ഫ്രഷ് ആയി വന്ന് രാഹുൽ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോയി. കൃതിക്ക് വീട്ടിലെത്തിയിട്ടും ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അവൻ്റെ മുറിയിൽ ചെന്ന് ബെഡെല്ലാം റെഡിയാക്കുകയും റൂം മൊത്തം ക്ലീൻ ചെയ്ത് വയ്ക്കുകയും ചെയ്തു. ക്ലീൻ ചെയ്യുമ്പോഴാണ് അലമാരയുടെ സൈഡിൽ വെച്ചിരിക്കുന്ന ഒരു ഗിഫ്റ്റ് ബോക്സ് അവൾ ശ്രദ്ധിച്ചത്. ആദ്യം എടുക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് അവസാനം ആ ഗിഫ്റ്റ് ബോക്സ് എടുക്കാൻ തന്നെ തീരുമാനിച്ചു. പതുക്കെ വർണ്ണ പേപ്പറുകളെല്ലാം മാറ്റി നോക്കിയപ്പോൾ കണ്ടത് അതൊരു വെഡിങ് ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് മറ്റാരുടേതുമല്ല, വിഷ്ണുവിൻ്റെയും കൃതിയുടെയും ആയിരുന്നു. ആ ഫോട്ടോ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു, സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. അതിൽ ഒരു തുള്ളി ആ ഫോട്ടോയിൽ പതിച്ചു. താൻ ഒരുപാട് പ്രതീക്ഷയോടെ കൈപിടിച്ചയാൾ, തന്നെ എല്ലാ അർത്ഥത്തിലും പാതിയാക്കിയയാൾ, സ്വാർത്ഥതയ്ക്ക് വേണ്ടി തൻ്റെ മുമ്പിൽ അഭിനയിച്ച് ചതിച്ചയാൾ. പക്ഷേ നിങ്ങൾ എത്രയൊക്കെ എന്നെ ദ്രോഹിച്ചെങ്കിലും എനിക്ക് നിങ്ങൾ വെറുക്കാൻ കഴിയുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഒരാളുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമായിരിക്കും. അത് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ മനസ്സ് പറയുന്നത് നിങ്ങൾ എനിക്കുള്ളതാണെന്നാണ്. ഒരിക്കലും നമ്മളെ വേർപെടുത്താൻ ആർക്കും കഴിയില്ല എന്നാണ്. അങ്ങനെ അവൾ ഓരോന്നും ചിന്തിച്ച് ആ ഫോട്ടോ ഫ്രെയിം നെഞ്ചോട് ചേർത്തു. അവൻ്റെ കട്ടിലിൽ കിടന്നുറങ്ങിപ്പോയി. രാത്രി കൃതിയെ കാണാതായപ്പോൾ അമ്മ വിഷ്ണുവിൻ്റെ മുറിയിൽ വന്നപ്പോൾ കണ്ടത് അവിടെ കിടക്കുന്ന കൃതിയെയാണ്. അവളെ എഴുന്നേൽപ്പിക്കാതെ അമ്മ താഴേക്കിറങ്ങി. രാവിലെ കണ്ണു തുറന്ന കൃതി എഴുന്നേറ്റിരുന്നു ചുറ്റും നോക്കി. റൂം മാറിക്കിടന്നതറിഞ്ഞ് അവൾ വേഗം എഴുന്നേറ്റ് അമ്മയുടെ റൂമിലേക്ക് പോയി. അവിടെ ചെന്ന് കുളിച്ച് ഒരു ഗ്രീൻ കളർ ബ്ലൗസും സെറ്റ് സാരിയും എടുത്ത് അടുക്കളയിലേക്ക് നടന്നു. ആഹാ, മോളെ എഴുന്നേറ്റോ
എഴുന്നേറ്റമ്മ, ചേച്ചി എവിടെ അമ്മ? അവൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല മോളെ, രാഹുലിനെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് കരുതി അരുൺ വിളിച്ചിരുന്നു രാവിലെ അങ്ങോട്ട് എത്താൻ. അതാണ് അവൾ വേഗം പോയത്. അവരെപ്പോഴും എത്തുക? ഉച്ചയ്ക്കാവുമെന്നാണ് കേട്ടത്. മോളെ അധികം വൈകണ്ട, ചായ കുടിച്ചോ. അമ്മ കുടിച്ചോ? ഇല്ല, ഞാൻ കുടിച്ചോളാം. നീ വെറുതെ ചായ കുടിക്കാൻ ലേറ്റാക്കി ഗ്യാസ് നിറയ്ക്കാൻ നിൽക്കണ്ട. ശരി അമ്മ, ഞാൻ കുടിച്ചോളാം. അപ്പോഴേക്കും അമ്മ മൂന്ന് ദോശയും സാമ്പാർ കറിയും പ്ലേറ്റിൽ വെച്ച് കൃതിക്ക് അരികിലേക്ക് വെച്ചു കൊടുത്തു. അവൾ അത് കഴിച്ചുകൊണ്ട് അടുക്കളയിലൊരു ചെയറിലിരുന്നു. ഉച്ചയായപ്പോഴേക്കും വിഷ്ണു വീട്ടിൽ തിരിച്ചെത്തി. കാലിൽ പ്ലാസ്റ്റർ ഇട്ടതിനാൽ, നടക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ രാഹുലും അരുണും ചേർന്നാണ് അവനെ അവൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയത്. അവനെ അവിടെ കിടത്തിയ ശേഷം കൊടുക്കാനുള്ള മരുന്നുകളെല്ലാം മനഃപൂർവ്വം തന്നെ കൃതിയെ വിളിച്ച് രാഹുൽ പറഞ്ഞു കൊടുത്തിരുന്നു. ആദ്യം വിളിച്ചപ്പോൾ അവളൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവൻ പറഞ്ഞതെല്ലാം അവൾ ശ്രദ്ധയോടെ കേട്ടു. രണ്ടുപേരുടെയും മനസ്സ് രാഹുലിനെ അറിയുന്നത് കൊണ്ട് തന്നെയായിരുന്നു അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. രാഹുൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും ആദ്യം മനസ്സിലായില്ലെങ്കിലും പിന്നെ അവർക്കത് മനസ്സിലായി. എല്ലാവരും ഒന്ന് ചിരിച്ച് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. പോവാൻ നേരം രാഹുൽ ഒരു കാര്യം കൂടി കൃതിയോട് പറഞ്ഞു. വിഷ്ണുവിൻ്റെ അടുത്ത് എപ്പോഴും ഒരാൾ വേണം. പിന്നെ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയോ ചേച്ചിയോ വിളിച്ച് പോയാൽ മതി. അവനെ കൊണ്ടൊന്നും ചെയ്യാൻ അനുവദിക്കരുത്. അവളെല്ലാം കേട്ട് തലയാട്ടിയതേ ഉള്ളൂ. എല്ലാവരും പോയതും കൃതി വിഷ്ണുവിനെയൊന്ന് നോക്കി. സൈഡിൽ സോഫയിൽ ചെന്നിരുന്നു. അവൾക്ക് അവനെ നോക്കണമെന്നുണ്ടെങ്കിലും അവന് തന്നെ ഇഷ്ടമല്ല എന്ന തിരിച്ചറിവ് അതിൽ നിന്ന് അവളെ വിലക്കിയിരുന്നു. ഇതേ സമയം വിഷ്ണു കൃതിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവൾ ആ വേഷത്തിൽ അതീവ സുന്ദരിയായിരുന്നു. കണ്ണെടുക്കാതെ നോക്കി നിന്നപ്പോഴാണ് കൃതി തിരിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കിയത്. വിഷ്ണു വേഗം തൻ്റെ കണ്ണ് പിൻവലിച്ച് എങ്ങോട്ടോ നോക്കി. മൗനത്തിന് വിരാമമിട്ട് കൃതി വിഷ്ണുവിനോട് ചോദിച്ചു, ഏട്ടനിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു, അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഈ നിലയിലായത്. എന്തേട്ട ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എന്ത് പ്രാർത്ഥിച്ചെന്നാ പറയുന്നത്? നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിച്ചതിന് എനിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് നീ പ്രാർത്ഥിച്ചു കാണും അല്ലേ? അവൻ്റെ ആ വാക്ക് അവളെ ഒരുപാട് തളർത്തി. ഏട്ടോ, ഞാൻ അങ്ങനെ ചിന്തിക്കൂ. എന്തായാലും ഏട്ടൻ്റെ കുഞ്ഞല്ലേ ഇത്. അപ്പം ഞാൻ എങ്ങനെയാ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛന് എന്തെങ്കിലും പറ്റാൻ ആഗ്രഹിക്കുക? എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഇങ്ങനൊന്നും പറയാതിരുന്നൂടെ? ഞാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതല്ലോ, എല്ലാവരും എൻ്റെ ജീവിതത്തിലേക്ക് വന്നതല്ലേ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞിനെ ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. ഞാൻ പോയിക്കോളാം. എന്തായാലും 3 മാസം കൂടി ഉണ്ടല്ലോ, അതുവരെ ഞാനിവിടെ ഉണ്ടാവും. അതുപോലെ ഞാൻ എൻ്റെ എല്ലാ കടമകളും അതുവരെ ചെയ്യും. കൃതി അതും പറഞ്ഞ് പുറത്തേക്ക് പോയി. അവളുടെ സംസാരം കേട്ട് വിഷ്ണുവിന് ചിരി വന്നു. കൃതി നേരെ പോയത് ചേച്ചിയുടെ അടുത്തേക്കാണ്. എന്തുപറ്റി കൃതി, എൻ്റെ മുഖമൊക്കെ ആകെ വാടിയിരിക്കുന്നു, നീ കരഞ്ഞോ? അത് കേട്ടതും കൃതി പൊട്ടിക്കരഞ്ഞ് ചേച്ചിയെ കെട്ടിപ്പിടിച്ചു. എന്തുപറ്റി മോളെ എന്ന് പറഞ്ഞ് അവളുടെ മുടി തലോടി. ചേച്ചി, വിഷ്ണുവേട്ടൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഏട്ടൻ അങ്ങനെ പറ്റിയത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഏട്ടൻ ഇത്രയും കാലം എന്നോട് എന്തെല്ലാം ചെയ്തു, ഞാൻ ഇതുവരെ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. അന്ന് മീയാമത്ത് പറഞ്ഞപ്പോഴാണ് ഇവിടെയുള്ളവർ അറിഞ്ഞത് തന്നെ. ഈ കാര്യമൊന്നും ഞാൻ ഇതുവരെ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ വിചാരിക്കോ? എന്താ മോളെ ഇത്, ഞങ്ങൾക്ക് നിന്നെ അറിയില്ലേ, പിന്നെന്താ? അവൻ നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാവും, നീ അതൊന്നും ഓർത്ത് ദുഃഖിക്കണ്ട. എന്തായാലും നീ കുറച്ച് ദിവസം അവൻ്റെ അടുത്തേക്ക് പോകണ്ട, ഞങ്ങൾ നോക്കിക്കോളാം അവൻ്റെ കാര്യങ്ങളെല്ലാം. ശരി എന്നും പറഞ്ഞ് കൃതി അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി. മോളെ കൃതി, നീ കുറച്ച് റെസ്റ്റ് എടുക്ക്, ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ മതി. വേണ്ട ചേച്ചി, അത് സാരമില്ല, നീ എന്തായാലും ഇവിടെ കിടന്നോ. അതും പറഞ്ഞ് ചേച്ചി അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മ അപ്പോൾ അടുക്കളയിൽ തിരക്കിട്ട ജോലിയിലായിരുന്നു. അമ്മ, എന്താ മോളെ? ഈ വിഷ്ണു ഇത് എന്തിൻ്റെ കേടാണ്? എന്താ പ്രശ്നം? അമ്മ, വിഷ്ണു ഒന്ന് കൃതി എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു, അത് കേട്ട് കരഞ്ഞ് അവൾ അവൻ പറഞ്ഞതൊക്കെ എന്നോട് പറഞ്ഞു.
അവൻ എന്താ പറഞ്ഞത്? വിനയം വള്ളിപുള്ളി തെറ്റാതെ കൃതി പറഞ്ഞതെല്ലാം അമ്മയോട് പറഞ്ഞു. ഈ ചെക്കനെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ലല്ലോ, എല്ലാം തീർന്നു എന്ന് കരുതിയതായിരുന്നു. ഇപ്പൊ രണ്ടാമതും തുടങ്ങിയോ? ഇങ്ങനെയായിരുന്നെങ്കിൽ അവനെ തിരിച്ചു കൊണ്ടുവരേണ്ടിയിരുന്നില്ല. അതും പറഞ്ഞ് അവർ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ നോക്കി. അമ്മ വേണ്ട, അമ്മ ഇപ്പൊ ചോദിച്ചാൽ അതിൻ്റെ ദേഷ്യം പിന്നെ കൃതിയോട് തീർക്കും. അതുകൊണ്ട് ഇത് അമ്മയുടെ മനസ്സിലിട്ട് പെരുമാറിയാൽ മതി. അവൻ എന്തെങ്കിലും സംശയം തോന്നിയാൽ അവൻ പിന്നെയും അവളെ വേദനിപ്പിക്കും. നീ പറഞ്ഞത് ശരിയാ, ആ പാവം പെണ്ണിന് ഇവര് വേണ്ടി ആലോചിച്ചതാണ് നമ്മൾ ചെയ്ത തെറ്റ്. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവൾക്ക് വീട്ടിൽ പോകണമെങ്കിൽ കൊണ്ടാക്കാം. വെറുതെ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഇവിടെ നിന്ന്? തുടരും.